ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി നന്നായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് എണ്ണ കാച്ചുന്ന വിധമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് മുടി കൊഴിച്ചലിനെയൊക്കെ തടയാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകൽ, താരന്, മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ ഈ എണ്ണ നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടിത് കഴുകിക്കളയണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല മാറ്റമുണ്ടാകും. ഞാനങ്ങനെ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ, ചെമ്പരത്തിയുടെ പൂവ്, ഇലയും യൂസ് ചെയ്യാം, പിന്നെ കറിവേപ്പില, പിന്നെ ഞാനിതിലേക്ക് എടുക്കുന്നത് തുളസി ഇല, അതുപോലെ തന്നെ കയ്യൂന്നിയത്തിൻ്റെ ഇല. അപ്പോൾ ഈ കയ്യൂന്നിയത്തിൻ്റെ ഇല നമ്മുടെ മുടി വളർച്ച ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇത് തന്നെ ഇട്ട് വേണമെങ്കിലും നമുക്ക് ഒരുപാട് കിട്ടാനുണ്ടെങ്കിൽ ഈ ഒരു കയ്യൂന്നിയത്തിൻ്റെ തന്നെ ഒരു ആ വേരിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് അത് തന്നെ മിക്സിയിലിട്ട് അരച്ച് നമുക്ക് എണ്ണ കാച്ചിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് കറ്റാർവാഴയുടെ തണ്ട്, മൈലാഞ്ചിയില, ഇത്രയും ഇലകളാണ് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ ഞാനിതിന് പ്രത്യേകിച്ച് ഒരു അളവ് പറയുന്നില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയാം, 3 തണ്ട് കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത്. ഇത് തീരെ ചെറുതായതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. ഇനി ഒരുപാട് വലിയ തണ്ടൊക്കെ ആണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. പിന്നെ കയ്യൂന്നിയത്തിൻ്റെ ഇല എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിയുടെ പൂവ് 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ മൈലാഞ്ചിയുടെ ഇലതേ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തുളസിയിലതേ ഇത്രയും എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇതുപോലെ 1 ബൗൾ നിറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറ്റാർവാഴയുടെ തണ്ട് ഇതുപോലെ 2 സൈഡും ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇലയെല്ലാം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കറ്റാർവാഴയുടെ തണ്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ പൂവും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദേ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്നത് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇടണം. എന്നിട്ട് പകുതി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന എണ്ണയുടെ അളവെന്ന് പറയുന്നത് 1/2 കിലോയാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഞാനിപ്പം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാക്കി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും നമ്മൾ എണ്ണ കാച്ചരുത്, ലോ ഫ്ലെയിമിലിട്ട് വേണം എണ്ണ കാച്ചാനായിട്ട്. അപ്പോൾ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കുകയും അതുപോലെ തന്നെ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കണ്ടോ, ഈ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയുടെ കറക്റ്റ് പാകം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ എണ്ണയുടെ മുകളിൽ കണ്ടില്ലേ കുറേ പത ഇങ്ങനെ വന്ന് കിടക്കുന്നത്, അപ്പോൾ അതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി ആ പത ഇല്ലാതാകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ പതയെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു അരിപ്പി ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്ത ഒരു കുപ്പിയിൽ ഒഴിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.